എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രം, ഏറ്റവും മികച്ച സിനിമ എന്ന രീതിയിലാണ് ഞാൻ ജയഗണേഷ് എന്ന സിനിമയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സിനിമയിൽ ഞാനൊരു ഒരു സ്പെഷ്യൽ ഏബിൾഡ് എന്ന വ്യക്തിയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. വളരെ അപൂർവമാണ് ഒരു ഒരു സിനിമ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രം മനസ്സിലങ്ങനെ തങ്ങി നിൽക്കുന്നത് എന്ന് പറയാം. ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ബട്ട് ഒരു സിനിമ ചെയ്തതിന് ശേഷം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ അനുഭവിച്ചു എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ജയഗണേഷ് എന്ന സിനിമയുടെ കഥാപാത്രത്തെക്കുറിച്ച്. അന്ന് ഈ സിനിമ ചെയ്ത സമയത്ത് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്, ബിക്കോസ് ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ചെയ്തിട്ട് ഒരു കഥാപാത്രമായി മാറിയതിന് ശേഷം മനസ്സിന് ഒരുപാട് വിഷമം, അല്ലെങ്കിൽ ഒരു ഒരു തരം ഹോണ്ടിങ് ഇഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, സാധാരണ അങ്ങനെ സിനിമയിൽ ഉണ്ടോയെന്ന് ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല. ബട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഒരു കഥാപാത്രം ചെയ്തിട്ട് ഇത്രയും ഐ ഫെൽറ്റ് വെരി ഇമോഷണൽ ആൻഡ് ഐ ഫെൽറ്റ് ദാറ്റ് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഒരു പുതിയ പേഴ്സ്പെക്റ്റീവിൽ ലൈഫിനെ കാണാൻ സാധിച്ചു. ആൻഡ് ദാറ്റ്സ് വൺ റീസൺ ദാറ്റ് ഞാൻ എൻ്റെ കൂടെയുള്ള അച്ഛനോടും പറഞ്ഞു, മറ്റേ ജയൻ ഭായ് എൽ ബി എം ഹോംസിൻ്റെ ഇവരെയൊക്കെ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 100 വീൽ ചെയറുകൾ നമ്മൾ അവരാഗ്രഹം പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും സാധിച്ചു തന്നെ പറയാം. ആൻഡ് ഇത് വലിയൊരു മഹത്തായ കാര്യം ആയിട്ട് ഞാൻ കാണുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കാര്യം നമുക്ക് എന്തോ ഞാൻ റിയലൈസ് ചെയ്തത്, നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് പറഞ്ഞ് പരസ്പരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഐ ഹാവ് ടു ഫീൽ ദാറ്റ് നമ്മുടെ കൂട്ടത്തിൽ വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട്. ഐ ആം വെരി പ്രൗഡ്.